മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണ് എന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ തന്നെയാണ്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതേസമയം മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്. നവീൻ ബാബു മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മാതൃഭൂമി ദിനപത്രം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതിനു മുൻപും മാതൃഭൂമി ദിനപത്രം പുറത്തുവിട്ട ചില CCTV അതുപോലെ തന്നെ ഈ ചില നിർണായക വിവരങ്ങൾ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലും ഈ ഒരു ഘട്ടത്തിലെ മാതൃഭൂമി ദിനപത്രം ഈ ഒരു വാർത്ത പുറത്തുവിടുകയാണ്. മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹം പരിശോധനയ്ക്ക് കൈമാറിയത് എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം. ജോക്കെ എന്ന എഴുതിയിട്ടുള്ളതും ചാരനിറത്തിലുമുള്ളതുമായ അടിവസ്ത്രമാണ് ഉണ്ടായിരുന്നത്. മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് ഇതിലാണ് രക്തക്കറ ഉണ്ടായിരുന്നതായി വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. തുടകൾ, അതുപോലെ തന്നെ കണ്ണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലായിരുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. രക്തക്കറകളെക്കുറിച്ച് മറ്റ് പരാമർശങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിൽ ഇല്ല. FIR രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നും FIR ഉള്ളടക്കത്തിൽ പറയുന്നു. ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. മരണ വിവരം അറിഞ്ഞ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതിന് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നും കോഴിക്കോടേക്ക് മാറ്റണമെന്നും DCP അപ്പോഴാണ് ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയയായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്ത് നിന്ന് മൃതദേഹം പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതം എന്നായിരുന്നു മറുപടി. പിന്നീട് കളക്ടർ അരുൺ കെ വിജയനെ ബന്ധുക്കൾ വിളിച്ചു വരുത്തി. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞത്. ഒന്നും പേടിക്കാനില്ല എന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു തരുന്നു എന്നും കളക്ടർ ഇവരോട് പറഞ്ഞിരുന്നു. പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്തത് എന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, അതുപോലെ തന്നെ ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ പി നായർ, ഹരീഷ്, മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരായ ഉത്തമൻ, രാജേഷ് എന്നിവരാണ് മരണവിവരം അറിഞ്ഞ് അന്ന് കണ്ണൂരിലേക്ക് പോയത്. അതേസമയം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു.